നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. നമ്മൾ ഈ കൊല്ലപ്പെട്ടവനും കൊന്നവനും ഉണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള ഈ ബോധത്തെക്കുറിച്ച് ആണ് നമ്മൾ വന്നത്. നമുക്ക് അതുവഴി തന്നെ വളരെ ദൂരം പോവാം. ഹിംസിച്ചവനെയും ഹിംസയ്ക്ക് വിധേയനായവനെയും ആദ്യം അങ്ങ് വിടുക. ഹിംസ കഴിഞ്ഞവനിരിക്കുമ്പോൾ, ഹിംസിച്ചവനിരിക്കുമ്പോൾ, ആ ഹിംസിച്ചവന് തന്നോട് തന്നെ അകലം വരുമ്പോഴും അവൻ്റെ ഹിംസയെ ന്യായീകരിക്കുന്നവരപ്പുറത്തുണ്ടെങ്കിൽ, കേരളത്തിൽ 7 പേരെ വധിച്ചൊരു മനുഷ്യനെ ഒരു ഭിക്ഷക്കാരൻ കണ്ടുമുട്ടിയ ഒരു രംഗമുണ്ട്. കേരളത്തെ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു പാടത്ത് വെച്ച് 7 പേരെ കൊന്നത്. കൊടിവൊക്കും കാര്യമൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ പാടത്ത് പണിയെടുക്കുമ്പോൾ ഒരു വളരെ കൃത്യമായി പിരിവൊക്കെ നേരത്തെ എടുത്ത് ഇവരെ തട്ടിക്കഴിഞ്ഞാൽ രക്ഷിക്കാനുള്ള, കേസ് കളിക്കാനുള്ള മുഴുവൻ പണവും ശേഖരിച്ചു വെച്ച് നടത്തിയ തൊഴിലാളി മുതലാളി ബന്ധങ്ങളിൽ വളരെയേറെ വൈകല്യങ്ങൾ വരുത്തിയ, 7 രക്തസാക്ഷികളെ സൃഷ്ടിച്ച വളരെ പ്രസിദ്ധമായ ഒരു കൊലപാതകം കേരളത്തിൽ നടന്നൊരിക്കൽ. അന്നത്തെ ഒരു ഈ MLA അവരുടെ ശവസംസ്കാരത്തിൻ്റെ സ്ഥലം മാറ്റാൻ കോടതിയിൽ നിന്ന് ഇഞ്ചക്ഷനും വാങ്ങിച്ചെത്തുകയും ചെയ്തു ആ സ്ഥലത്ത്. രക്തസാക്ഷികൾ എന്ന നിലയിൽ അന്നത്തെ ഒരുപറ്റം രാഷ്ട്രീയ നേതൃത്വം അവരുടെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കുകയും വിപുലമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമയത്ത് ഒരു MLA മന്ത്രിയായിരുന്നു എന്ന് തോന്നുന്നു, പിന്നീടോ അതിനു മുമ്പോ, രണ്ടും പേരുകേട്ടൊരു മന്ത്രിയാണ്. അദ്ദേഹം ഇവരെ അവിടെ ശവസംസ്കരിച്ചു കൂടാ എന്നുള്ളതിന് ഇഞ്ചക്ഷനുമായി വരിക വരെ ചെയ്തു. വന്നിട്ട് എങ്ങനെയാണ് പോയത് എന്നൊന്നും നമ്മുടെ കഥയിൽ പ്രസക്തമല്ല. ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് പൂർണ്ണമായി ശിക്ഷിക്കപ്പെടാതെ പുറത്തു വന്ന ഈ 7 പേരെയും കുത്തിയയാൾ ഒരു ഭിക്ഷക്കാരനുമായി കണ്ടുമുട്ടിയ ഒരു ദിവസമുണ്ട്. അതൊരു തിരുവോണ നാളാണ്. തിരുവോണത്തിനടുത്താണ് ഈ ഹിംസ നടന്നിട്ടുള്ളത്. വർഷങ്ങൾ കഴിഞ്ഞുള്ള ഒരു തിരുവോണ നാളിൽ ജയിൽമോചിതനായി, അതായത് യാതൊരു കേസുമില്ലാതെ പൂർണ്ണമായി വെറുതെ വിട്ട്, തെളിവില്ലാതെ കൊല ചെയ്യപ്പെട്ടവരുടെ കൂടെ നിന്നവർ വരെ സൂര്യൻ്റെ കുത്തല് കാരണം താൻ കണ്ടില്ലെന്ന് വരെ സാക്ഷി പറഞ്ഞ് രക്ഷപ്പെട്ട പ്രതി അയാളൊരു തിരുവോണത്തിന് ഭക്ഷണം കഴിക്കാതെ പട്ടിണിയിരിക്കുന്ന ഒരു ദിവസം ഒരു ഭിക്ഷാടകൻ, ഭിക്ഷയായിട്ട് ഇങ്ങനെ അടക്കുന്ന ഒരാൾ യാദൃച്ഛികമായി ആ ദേശത്തുകൂടെ പോകുമ്പോൾ ഇയാളും തിരുവോണത്തിന് ഭക്ഷണം കഴിക്കാതെ ഭിക്ഷാടകനായി ചെല്ലുമ്പോൾ കണ്ടുമുട്ടാനിടയായി. ഭിക്ഷ എടുത്തു നടക്കുന്നവൻ ഭക്ഷണം കഴിക്കാത്തത് അന്ന് കിട്ടാത്തത് കൊണ്ടാണ്, മനസ്സിലായില്ല. അയാൾ ഭക്ഷണത്തോട് പിരിഞ്ഞിരിക്കുകയല്ല, ഇയാൾ ഭക്ഷണമുണ്ടായിട്ടും കഴിക്കാതിരിക്കുകയാണ്. ഒരു സമൂഹത്തിന് വേണ്ടി അയാൾ ചെയ്ത സേവന പ്രവർത്തനത്തിൽ സ്വയം ത്യാഗിയായി തീർന്ന് ചെയ്തതിൽ അയാൾ നല്ലൊരളവ് വരെ അവരുടെ ആരാധനാപാത്രമാണ്. മനസ്സിലായില്ല. അയാൾ ആർക്കെതിരെ ചെയ്തു? ആ സമൂഹത്തിലും ഈ കൊല്ലപ്പെട്ടവരിൽ ചിലരോട് വൈയക്തികമായി അതിനകത്തു നിന്ന് വെറുപ്പുള്ളവർക്കും ഇയാൾ ചെയ്തത് ഉത്തമമാണെന്നുള്ള നിലയിൽ നല്ലൊരു ബന്ധം ഇന്നുണ്ട്. ഏതൊരു നേതാവിനും ഏതൊരു മതാനുയായിക്കും അയാളുടെ പ്രസ്ഥാനത്തിനകത്തും കുറേ ശത്രുക്കളുണ്ടാവും, മനസ്സിലാവും. അത് പുറത്തുള്ള ശത്രുവിനേക്കാൾ ശക്തവുമായിരിക്കും. അത്രയും നിലയുള്ളപ്പോൾ ഇയാൾ പട്ടിണിക്കിരിക്കുകയാണ്.
അപ്പോൾ ഇയാളോട് ഈ ആഗതൻ ചോദിച്ചു, ഓണമായിട്ടെന്താ ഒന്നും കഴിച്ചില്ലേ ഇങ്ങനെ ഇരിക്കുന്ന തളർന്ന്? അന്ന് 5:30 എൻ്റെ കൈകൊണ്ട് മരിച്ചവൻ്റെ കുഞ്ഞ് ഈ ഓണത്തിന് അവൻ്റെ അച്ഛനെയും കാത്തിരിക്കുന്നതായി എനിക്ക് തോന്നുന്നു. ഞാൻ വേറൊരാൾ വഴി അവിടെ കൊണ്ടുപോയി കുറച്ച് പൈസയും സാധനവും കൊടുത്തിട്ടും എൻ്റെ പൈസയ്ക്കോ സാധനത്തിനോ അവൻ്റെ അച്ഛനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അച്ഛനില്ലാതൊരു കുഞ്ഞ് ഓരോ ഓണവും കടന്നു പോകുമ്പോൾ അതിൻ്റെ അന്തർഗത ചരിത്രത്തിനകത്ത് എന്നെ ശപിക്കുന്നുണ്ടാവില്ലേ? അപ്പൊ ഈ ഭിക്ഷക്കാരൻ ചോദിച്ചു, അയാളെ ആരാധിക്കുകയും അവിടെ പുഷ്പചക്രം വെക്കുകയും ചെയ്യുന്നവർ അവർക്കും എൻ്റെ കൂട്ടർക്കുമെല്ലാം ഇതൊരാഘോഷമായി മാറി. എൻ്റെ എതിരാളികൾക്ക് ഞാനൊരാഘോഷം ഉണ്ടാക്കി കൊടുത്തു വർഷം തോറും, എൻ്റെ അനുകൂലികൾക്കും ഞാനൊരാഘോഷം ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ എൻ്റെ ചരിത്രത്തിനകത്ത് ഞാനൊരു കളങ്കം ചേർത്ത് വെച്ചു. എൻ്റെ കളങ്കം മാനവ ചരിത്രത്തിൻ്റെ കളങ്കമായി. എൻ്റെ സ്വസ്ഥതയെ തകർക്കുന്നതാണ്. ഇനി എത്ര ജന്മങ്ങൾ എത്ര ജീവിതകാലം ഞാൻ ഇതും പേറി അലയേണ്ടി വരും? എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഞാൻ നഷ്ടപ്പെടുത്തിയ ആ ഒരു മുഹൂർത്തം അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരുന്നെങ്കിൽ ഇന്നെനിക്ക് അന്നത്തിന് സ്വാദുണ്ടാകുമായിരുന്നു, ഇന്നെനിക്ക് എൻ്റെ കുഞ്ഞിനെ എടുക്കാനാവില്ല. കാരണം അയാളുടെ കുഞ്ഞിനന്ന് 1.5 പ്രായമേ ഉള്ളൂ. നിഷ്കളങ്കമായ കുഞ്ഞിൻ്റെ ചിരിയും കളിയും ഏതൊരു മനുഷ്യനും ആനന്ദം പകരേണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ അത് മുറിപാടുകൾ ഉണ്ടാക്കുന്നു. നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത്. ഞാൻ ഉണ്ടാക്കി പറഞ്ഞ കഥയല്ല, ഇതൊരു ഭിക്ഷക്കാരൻ അനുഭവിച്ചു എന്ന്. അയാൾ സാഹിത്യകാരനല്ല, അയാൾ കലാകാരനല്ല, അയാൾ ഈ ജീവൽ സാഹിത്യം എഴുതി അവാർഡ് വാങ്ങിച്ചിട്ടില്ല. അയാൾ ഭിക്ഷ എടുത്ത് നടക്കുമ്പോൾ കണ്ട ഒരു മനുഷ്യൻ, പച്ചയായ മനുഷ്യൻ, ഇയാളൊരു ഓണത്തിന് ഉണ്ണാതെയും ഉറങ്ങാതെയും കിടക്കുമ്പോൾ അയാളത് ചെയ്തതിൻ്റെ പ്രയോജനം അനുഭവിച്ച ആളുകൾ ഇരുപക്ഷത്തുമുള്ളവർ ഉണ്ണാതിരിക്കുന്നില്ല, ഉറങ്ങാതിരിക്കുന്നില്ല. പ്രകൃതിയുടെ ശോച്യാവസ്ഥ മനുഷ്യനിവിടെ തുടങ്ങുന്നു. പ്രവാഹനിത്യതയുള്ള ജീവൻ്റെ, പ്രവാഹനിത്യതയുള്ള മാനവ ചരിത്രത്തിൻ്റെ, പ്രവാഹനിത്യതയുള്ള രാഷ്ട്രചരിത്രത്തിൻ്റെ ചിതിയുടെ, രാഷ്ട്രത്തിൻ്റെ ആത്മാവിനെ ചിതി എന്ന് വിളിക്കാം, പ്രവാഹനിത്യതയുള്ള അന്തക്ഷോഭമില്ലാത്ത വിശ്വത്തിൻ്റെ, ഈ ലോകം ഒന്നാകെ എടുത്താൽ അതെങ്ങനെയാണ് സസ്യങ്ങളിലൂടെ, ജന്തുക്കളിലൂടെ, മനുഷ്യനിലൂടെ പ്രവാഹനിത്യതയിൽ ഇങ്ങനെ നിത്യനിരന്തരമായി പോകുന്നത്? അതിൻ്റെ ചരിത്രമെല്ലാം എൻ്റെ ചരിത്രമാണെന്ന് കൂടി പറഞ്ഞ് ഞാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ചരിത്രം പഠിക്കാൻ നേരത്ത് എൻ്റെ പൂർവികരുണ്ടാക്കിയതിൻ്റെ അഭിമാനം മുഴുവൻ പേറുക, വരും കാലത്തുണ്ടാക്കാൻ പോകുന്നതിൻ്റെ അഭിമാനം മുഴുവൻ ഇന്നേ അനുഭവിക്കാൻ തയ്യാറാവുക, ചരിത്രത്തിൻ്റെ ഗതീയതയിൽ വർത്തമാനത്തിൽ ഇരുന്നു കൊണ്ട് എൻ്റെ പൂർവികരുടെ നന്മ മുഴുവൻ എൻ്റേതാണെന്ന് അഭിമാനിക്കുക, എൻ്റെ വരാൻ പോകുന്ന പാരമ്പര്യത്തിൻ്റെ നന്മകൾ മുഴുവൻ എൻ്റെയാണെന്ന് അഭിമാനിക്കുക, അതിനിടയിൽ വന്നുപെടുന്ന ഓരോ തിന്മകളും എൻ്റെയല്ലെന്നും എന്നെപ്പോലുള്ളവരുടെ അല്ലെന്നും അത് വ്യക്തിയുടേത് മാത്രമാണെന്നും പറഞ്ഞ് തള്ളുക സാധ്യമാണോ? പ്രവാഹനിത്യതയിൽ ഇത് അലിഞ്ഞു ചേരുന്നതിന് മുമ്പ് ഒന്നുകിൽ മനുഷ്യൻ തിരിച്ചറിയണം, ഞാൻ ചെയ്യുന്നത് ചരിത്രത്തിൽ വൃഥാവിലാവില്ലെന്നോ,
വരാനിരിക്കുന്ന കാലത്തെ ഓരോ ജന്മത്തിൻ്റെയും ശൈശവ നിഷ്കളങ്കതയിൽ എൻ്റെ ക്രൂരതകൾ കടന്നുകൂടുമെന്ന് ഇത് ഏറ്റവും കൂടുതൽ ആരറിയണം? ഏറ്റവും കൂടുതൽ ഇത് മനസ്സിലാക്കി ആര് പെരുമാറണം? അതാണ് ചോദ്യം. ഈ പ്രവാഹ നിത്യതയിൽ അലിഞ്ഞലിഞ്ഞ് ചേരുന്ന സാധാരണക്കാർ, മൃഗങ്ങൾ, ഇതര ജീവജാലങ്ങൾ, ഇവരുടെ വേറിട്ട സംഭാവന അതിൻ്റെ പ്രവാഹ നിത്യതയിൽ വേറിട്ട് നിൽക്കുകയും അതിനെ കളങ്കപ്പെടുത്തുകയും ചെയ്യുന്നില്ല. താൽക്കാലികമായ വികാരം കൊണ്ട് കളിച്ച് ജാഥകളും തീർത്ഥാടനങ്ങളും ബഹളങ്ങളും കൂട്ടായ്മകളും ക്ഷോഭങ്ങളും നയിച്ച് നിഷേധത്തെ അലങ്കാരമാക്കി മാറ്റി ഓടുന്ന വിദ്യാസമ്പന്നരും പരിണതപ്രജ്ഞരും ഉത്തമന്മാരെന്ന് ലോകം ധരിച്ചവരും അവരുടെ പാരമ്പര്യങ്ങളും ശ്രദ്ധിക്കണം. ആ പാരമ്പര്യത്തിനകത്താണ് ഇതിൻ്റെ അന്തക്ഷോഭം തിരികൊളുത്ത് നിൽക്കുന്നത്. ഈ ജന്മത്തിൻ്റെ 56 ദിവസത്തിനുള്ളിൽ തിരികൊളുത്തുന്ന അന്തക്ഷോഭങ്ങൾ ദുർബലനെയും അജിതേന്ദ്രിയനെയും പ്രസവിച്ചാൽ അവൻ്റെ അജ്ഞാനം, അവൻ ഭരണാധികാരിയായിരിക്കുമ്പോൾ, അവൻ ശാസ്ത്രജ്ഞനായിരിക്കുമ്പോൾ, അവൻ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ, അവൻ സൂപ്പർവൈസറായിരിക്കുമ്പോൾ, അവൻ പട്ടാളക്കാരനായിരിക്കുമ്പോൾ, അവൻ എഞ്ചിനീയറും ഡോക്ടറുമൊക്കെ ആയിരിക്കുമ്പോൾ അവൻ്റെ സ്വഭാവത്തിൽ ഈ അന്ധക്ഷോഭങ്ങൾ രൂപാന്തരപ്പെട്ടാൽ ശാസ്ത്രമാതൃകയിൽ ശാസ്ത്രീയമായി ആഴത്തിൽ പ്രവാഹ നിത്യതയുള്ള ജീവന്റെ ഇടയിലേക്ക് അത് നിക്ഷേപിക്കുകയും അതിനെ തകർക്കുകയും ചെയ്യും. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് അഹിംസയുടെയും ഇതിൻ്റെ അസ്തേയത്തിൻ്റെയും ഒക്കെ പ്രസക്തി അവിടെ ചേർത്ത് വെക്കുമ്പോഴാണ്. ഹിംസാത്മക പ്രകൃതികൾ വളരെ ചെറുപ്പത്തിലുണ്ടായിട്ട് ഇവൻ നാളെ അച്ഛൻ്റെ വഴിയെ മകനെന്ന നിലയിലോ, അമ്മാവൻ്റെ വഴിയെ അനന്തരവനെന്ന നിലയിലോ, അമ്മയുടെ പുറകെ മകളെന്ന നിലയിലോ തിരിച്ചും, എല്ലാം തിരിച്ചും, നേതാവിൻ്റെ പുറകെ അനുയായി എന്ന നിലയിലോ, ആചാര്യൻ്റെ പുറകെ ശിഷ്യൻ എന്ന നിലയിലോ പാരമ്പര്യത്തിനകത്തേക്ക് കയറിക്കൂടുമ്പോൾ പാരമ്പര്യ നിഷേധിയായിത്തീരുകയും തൻ്റെ വാസനക്കിണങ്ങുമാർ ഈ ഹിംസയെയും ദുരദുഷ്ടകളെയും എല്ലാം അതിൽ നിക്ഷേപിക്കുകയും അതിനെ തകർത്തെറിഞ്ഞ് പുറത്തു വരികയും ചെയ്യും. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. സ്വാമിജി, ഈ ഇന്ദ്രിയപരതയെ കുറിച്ച് പറയുമ്പോൾ ഈ അജിതേന്ദ്രിയൻ എന്ന് പറയുന്നത് ഒന്ന് വേണം. ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ ജിതേന്ദ്രിയൻ. മനസ്സിനെ ബലപ്പെടുത്തി ആത്മബോധത്തിനനുഗുണമായി മനസ്സിനെ നിർത്തി മനസ്സിൻ്റെ ബലത്തിൽ ഇന്ദ്രിയങ്ങളെ നിർത്താൻ കഴിയുന്നവൻ ബലവാൻ. മനസ്സ് ബുദ്ധി വഴി ആത്മബോധത്തിലേക്കും മുകളിലേക്ക് പോയാൽ ഇന്ദ്രിയങ്ങൾ മര്യാദയ്ക്ക് സേവകരെ പോലെ നമ്മുടെ ഇഷ്ടത്തിന് പുറകെ വരും, ബുദ്ധിയുടെ ഇഷ്ടത്തിന്. അതിന് ആ പാരമ്പര്യമെന്ന് പറയുന്നത് ആ കേന്ദ്രമാണ്. അതിലുറപ്പിച്ച് നിർത്തണം ബുദ്ധിയെ.
അതിലേക്ക് കൊണ്ടുപോകണം മനസ്സിനെ. ഓരോ കർമ്മം ചെയ്യുമ്പോഴും അങ്ങോട്ടായിരിക്കണം മനസ്സ് പോകേണ്ടത്. ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് ആലോചിക്കണം. എന്നിട്ട് മനസ്സിന് ചേർന്നാലേ ഇന്ദ്രിയത്തെ കൊണ്ട് പറയിപ്പിക്കാവൂ, ഇന്ദ്രിയവാനാവ്. കാല് നടക്കാൻ നല്ലതാണ്, ഇന്നിടത്തേക്ക് പോകാൻ നല്ലതാണ്. പോകരുതാത്ത ഒരു സ്ഥലത്തേക്ക് കാല് നീങ്ങാൻ തുടങ്ങിയാൽ മനസ്സിന് ബലമുണ്ടെങ്കിലേ ആ പോക്ക് നിൽക്കുകയുള്ളൂ. പോകരുതെന്നൊന്ന് പറഞ്ഞു നോക്കിയേ. പോകാനുള്ള ആവേഗം കൂടുന്നുവെങ്കിൽ മനസ്സ് പിടിവിട്ടതാ. കുട്ടിക്കാലത്ത് അച്ഛനോ അമ്മയോ അരുത് എന്ന് പറഞ്ഞാൽ പാരമ്പര്യമുള്ളവനാണെങ്കിൽ അതെന്താണെന്ന് ചോദിക്കില്ല. അവൻ ഇന്നത്തെ സമൂഹത്തിൽ ശാസ്ത്രത്തിൻ്റെ രീതിയിൽ ചോദ്യം ചെയ്യാതെ വളർന്നവനാണ്. അതുകൊണ്ട് അവൻ ശാസ്ത്രീയമായി ജീവിക്കുന്നവനല്ല, അന്ധവിശ്വാസിയാണ്. എൻ്റെ അച്ഛൻ ജീവിച്ച പാതയിലാണ് ഞാൻ തുടരുന്നത്. ആ ജനിതകത്തിനൊട്ടേറെ അനുഭവങ്ങളുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എനിക്കത് കേട്ടപ്പോഴേ ബോധ്യമായിട്ടുണ്ട് ഞാൻ പോകേണ്ട സ്ഥലമല്ലത്. കുടുംബത്തിൻ്റെ പ്രവാഹ നിത്യതയിൽ നിന്നുകൊണ്ട് അതല്ലാതെ തോന്നുന്നത് പഠിപ്പൊക്കെ കഴിഞ്ഞ് അച്ഛനോട് പറഞ്ഞ് ആ പ്രവാഹ നിത്യതയിൽ നിന്ന് പുറത്തു കടക്കണം. എപ്പോഴത് നിഷേധിക്കുന്നുവോ അപ്പോൾ മുതൽ അച്ഛൻ അതുവരെ നേടിയ അറിവിന് ഞാൻ സ്വയം അറിഞ്ഞു നേടണം. അതിന് എനിക്ക് കിട്ടില്ല, കാരണം എൻ്റെ സ്ഥാനം ആ പ്രവാഹ നിത്യതയ്ക്ക് പുറത്താണ്. പാരമ്പര്യത്തിനൊരു പ്രവാഹമുണ്ട്, അതിലെ അറിവ് പഠിച്ചു നേടുന്നതല്ല, അനുസരിച്ചും അനുമതിപൂർവവും നേടുന്നതാണ്. അവിടെയാണ് ശാസ്ത്രമല്ലെങ്കിൽ ശാസ്ത്രീതാരം അല്ലെങ്കിൽ ശാസ്താവ് ഉദയം ചെയ്യുന്നത്. എന്തുകൊണ്ട് ഞാൻ പോയിക്കൂടാ? ഞാനൊന്ന് പോയി നോക്കട്ടെ. അച്ഛന് മാത്രമേ അറിവുള്ളെന്നാണ് വിചാരിക്കുന്നത്. ഞാനെന്താ കൊച്ചുകുട്ടിയാ? അവനാണിന്ന് മിടുക്കൻ. ഞങ്ങൾ സ്വാമിമാരും മതങ്ങളും പഠിപ്പിക്കുന്ന അങ്ങനെ വളരാനാണ്. നിന്റെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ഒക്കെ സ്വതന്ത്രനാവുക, ബന്ധങ്ങളില്ലാതാവുക, അപ്പോഴാണ് നീ സ്വതന്ത്രനും മുക്തനുമാകുന്നത്. ഞങ്ങൾ പഠിപ്പിക്കുന്നതാണ്. രാഷ്ട്രീയ മീമാംസകളെല്ലാം പഠിപ്പിക്കുന്നതാണ്, യുക്തിവാദവും പഠിപ്പിക്കുന്നതാണ്. ഇവരൊക്കെ തമ്മിൽ അടിയുമാണ്. ഒരേ കച്ചവടക്കാർ തമ്മിലേ അടി നടക്കുകയുള്ളൂ. വ്യത്യസ്ത മേഖലയിലെ കച്ചവടക്കാർ തമ്മിൽ അടിക്കേണ്ട കാര്യമില്ല, അവിടെ മത്സരമില്ല. കമ്പോളത്തില് ഒരേ സാധനങ്ങൾ കച്ചവടം ചെയ്യുന്നവർ തമ്മിൽ അടിയുണ്ടാവും. അടിയുണ്ടാകുന്നതിന്റെ മുഖ്യ കാരണം കുത്തകയ്ക്ക് വേണ്ടിയുള്ള മത്സരമാണ്. വ്യത്യസ്ത വസ്തുക്കൾ വിൽക്കുന്നു, ഒന്ന് വിറ്റാലേ വേറൊന്ന് വാങ്ങാൻ പറ്റുള്ളൂ. അവിടെ അവർ തമ്മിൽ മത്സരത്തിന്റെ പ്രസക്തിയില്ല. ശരിയാണോ? അപ്പോ ഈ ഒരു കച്ചവട രംഗം കൊഴുത്തു വളരുക. പ്രവാഹ നിത്യതയ്ക്കിണങ്ങു മാറ്, ജനിതക സ്മൃതികളെ നിലനിർത്തി ജനിതകപരമായ അസ്വാതന്ത്ര്യം തിരിച്ചറിയുമ്പോൾ അറിവിൻ്റെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അത് സ്വാതന്ത്ര്യമാണ്. അതാണ് സ്വാതന്ത്ര്യം. ആ ജനിതകപരമായി അസ്വാതന്ത്ര്യം ഇല്ല എന്ന് ധരിക്കുന്ന ഒരു ജാടയുണ്ട്. അതാണ് റിയൽ അസ്വാതന്ത്ര്യം. അസ്വതന്ത്രനായി ഇരിക്കുമ്പോഴും സ്വതന്ത്രനാണെന്ന് നടിച്ച് ചെയ്ത് കൂപ്പുകുത്തി ദുഃഖിക്കുക. സ്വതന്ത്രനല്ല എന്ന് തിരിച്ചറിഞ്ഞ്
സൂക്ഷിച്ച് ബോധത്തെ മാത്രം സ്വതന്ത്രമാക്കി വെച്ച് സ്ഥൂല ശരീരത്തിൻ്റെ അസ്വാതന്ത്ര്യം, എൻ്റെ കണ്ണിന് പോകാവുന്ന ദൂരമുണ്ട്, അത്രേ പോവുള്ളൂ. എൻ്റെ ചെവിക്ക് കേൾക്കാവുന്ന ഒരു ദൂരമുണ്ട്, അതിനപ്പുറത്ത് കേൾക്കാൻ പറ്റില്ല. അത് ഞാൻ അസ്വതന്ത്രനാണ്. എൻ്റെ ഇടത്ത് വശത്തു നിന്നൊരാൾ പറഞ്ഞു, ഞാൻ കേട്ടില്ല. എൻ്റെ ഇടത്ത് ചെവിക്ക് കേൾവി കുറവാണ്, ഞാൻ കേട്ടില്ല. ഒന്നുകൂടെ പറയൂ, ഞാൻ ഉറക്കയല്ലേ പറഞ്ഞു? നിങ്ങൾ ഉറക്ക പറയാത്തതുകൊണ്ടല്ല, എൻ്റെ ചെവിക്ക് ഇടയായിട്ട് കേൾവി കുറഞ്ഞതുകൊണ്ടാണ്. കേൾവി കുറഞ്ഞ് ഞാൻ കേൾവി ഉണ്ടെന്ന് നടിക്കാൻ അവൻ്റെ മെക്കിട്ട് കയറുകയും അവൻ പറഞ്ഞതല്ലാത്ത വേറൊന്നും കേട്ട മട്ടിൽ അവനോട് തർക്കിക്കാൻ പോവുകയും ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ചുണ്ടനങ്ങുന്നത് കണ്ടിട്ടാണ് തർക്കിക്കുന്നത്. ചുണ്ട് ഒരുപോലെ അനങ്ങുന്ന ഒരുപാട് ഭാഷകളുണ്ട്, മനസ്സിലായില്ല? ഇംഗ്ലീഷിൽ ചുണ്ടനങ്ങുന്നതും മലയാളത്തിൽ ചുണ്ടനങ്ങുന്നതും രണ്ട് വാക്കുകൾക്കാ. അപ്പൊ അതിൻ്റെ പേരിൽ അവനോട് തർക്കിക്കാൻ പോകുമ്പോൾ എൻ്റെ അസ്വാതന്ത്ര്യം ഞാൻ അറിയുന്നില്ല. അവൻ വഴിയെ ചിരിച്ചുകൊണ്ട് പോയപ്പോൾ എന്നെ നോക്കിയാണ് ചിരിച്ചത് എന്ന് തീരുമാനിച്ച് മല്ലിടാൻ പോകുമ്പോൾ ഞാൻ സിദ്ധനാകാൻ ശ്രമിക്കുകയാണ്. എനിക്ക് അസ്വാതന്ത്ര്യമുണ്ടെന്നും അസ്വാതന്ത്ര്യത്തിലാണ് എൻ്റെ ഇന്ദ്രിയങ്ങളെന്നും എൻ്റെ മനസ്സെന്നും എൻ്റെ ബുദ്ധിയെന്നും അസ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഞാൻ അറിയുന്നതാണ് എൻ്റെ അറിവിൻ്റെ സ്വാതന്ത്ര്യമെന്നും. അവിടെ അറിവിനാ സ്വാതന്ത്ര്യം. ആ അറിവ് ഞാനാണ്, ബാക്കിയുള്ളത് ഞാൻ അല്ലാതിരുന്നാൽ നല്ലതാണ്, പക്ഷേ ഇപ്പോൾ ഞാൻ അതാണ്, അതുകൊണ്ട് എന്നെ ഇതിൽ നിന്ന് മോചിപ്പിച്ച് അതിലേക്ക് എത്തിക്കണം എന്നതാണ് ജ്ഞാനത്തിൻ്റെ വഴി. ഈ വഴിയിൽ അതുകൊണ്ട് ഹിംസയില്ല, ഈ വഴിയിൽ അതുകൊണ്ട് സ്തേയമില്ല. ഈ വഴിയിൽ ഒരുത്തൻ സഞ്ചരിക്കുന്നുവെങ്കിൽ എനിക്കോ അങ്ങയ്ക്കോ ഇതൊക്കെ പറയാമെന്നല്ലാതെ സഞ്ചരിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. സഞ്ചരിക്കാൻ പറ്റിയാൽ പാരമ്പര്യത്തിന് ലോപവുമില്ല, അവനിൽ നിന്ന് പാരമ്പര്യത്തിന് കോട്ടവുമില്ല. ഇങ്ങനെ പോകുന്ന ആളുകളുടെ ചരിത്രമാണ് മനുഷ്യരാശി പുറത്ത് കാണിക്കാൻ സ്വീകരിക്കുന്നത്. ഇങ്ങനെ പോയവർ കാലാതീതന്മാരാണ്. ഇത് ലോകത്തെമ്പാടുമുണ്ട്. ഏതെങ്കിലും ദേശത്തോ ഏതെങ്കിലും മതത്തിലോ ഏതെങ്കിലും ജാതിയിലോ ജനിച്ച അവരുടെ പാരമ്പര്യം അന്യൂനമാണ്. അവർ ജനിച്ച് മരിച്ച് കഴിയുമ്പോഴാണ് അവരുടെ ചരിത്രം ഉദയം ചെയ്യുന്നത്, ജീവിച്ചിരിക്കുമ്പോഴല്ല. മരിച്ചു കഴിഞ്ഞ് ചരിത്രം പൊക്കി പിടിച്ചാൽ ജീവിച്ചിരിക്കുമ്പോൾ വിൽക്കാൻ പറ്റാത്ത പലതും വിൽക്കാം. ജീവിച്ചിരിക്കുന്നവൻ്റെ വാസനയോട് ചേർത്ത് വെച്ച്, ജീവിച്ചിരിക്കുന്നവൻ്റെ വാസനകൾ ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് ഈ സാധനം അവൻ്റെ പാരമ്പര്യത്തിലെ വലിയൊരു സാധനമായി വിറ്റ് അത് മഹത്വമാണ്, നമ്മളൊന്നും അത്രയും മഹത്വമല്ല എന്ന് പറഞ്ഞ് ഊട്ടിനുള്ള വഴി കണ്ടുപിടിക്കാം. അവൻ ജീവിച്ചിരിക്കുമ്പോൾ അതിൻ്റെ പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റില്ല. അപ്പോൾ അവനെ കുരിശിലേറ്റും, അവനെ തുറുങ്കിലടയ്ക്കും, അവനെ തെറിവിളിക്കും, കൈ കിട്ടിയാൽ തല്ലും, തെറിവിളിക്കും, ഇതെല്ലാം ചെയ്യും. അങ്ങനെ ജീവിച്ചവരൊക്കെ ഇത് വാങ്ങിച്ചിട്ടുണ്ട്, കാരണം അവരെ ആ കാലഘട്ടത്തിൽ കച്ചവടം ചെയ്യാൻ പറ്റില്ല. അവരുടെ ജീവിതം പ്രവാഹ നിത്യതയ്ക്ക് വെളിയിലല്ല.